ഇവിടെ നമുക്ക് പുള്ളിക്കാരത്തി പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ വരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ചായയൊക്കെ ഉണ്ടാക്കി തന്നു എങ്ങോട്ട്. അല്ല അപ്പം നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരാനുള്ള തയ്യാറിയിലാണ് അല്ലേ. ചന്ന മസാല ഉണ്ടാക്കും. ചന്ന മസാല ഓരോ നാടും അല്ലേ, ഓരോ നാട്ടിലെ ടേസ്റ്റുകളും നമുക്കറിയാം. ഇതന്നെ മച്ചൻ രാവിലെ വെള്ളം കുടിക്കുന്നത്. മച്ചൻ ചായ ഇടിയില്ലേ? ചായ ഉണ്ട്, ആദ്യം വെള്ളം കുടിക്കട്ടെ. അതെ, വേണം ചായ ഇപ്പോഴേ കുടിക്കേ. കുടിക്കാം, വെള്ളം കുടിച്ച്. അതെ, രാവിലെ ചേച്ചി വന്ന് നമുക്ക് എന്നാ ഉണ്ടാക്കി? ചപ്പാത്തിയും പാത്തിയും ഉണ്ട്, ചന്ന മസാല വെച്ചില്ല. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. മഹാരാഷ്ട്രൻ സ്റ്റൈല് ചപ്പാത്തി ചന്ന മസാല. നമുക്ക് ഓരോ സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് നമ്മൾ ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ കിട്ടുമോ നമുക്ക് ഈ ഒരു ഫ്രീഡം ഫീല്. നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കൊക്കെ അല്ലേ. വെള്ളക്കടല അങ്ങനെ വയറ്റണം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇതാണ് ഫാറ്റ്. അപ്പോൾ സന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ദിലീപിൻ്റെയൊക്കെ ഇട്ട് ചങ്ങാതിയായിരിക്കും എന്ന് വിചാരിച്ചു. ചങ്ങാതിയൊക്കെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കാണിച്ചിട്ടാണ് ദ ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഓഫീസിൽ പോയിവാണ്. ഈ ഒരു ഫ്ലാറ്റ് ഇപ്പോൾ നമുക്ക് വേണ്ടി തന്നേക്കുവാണ്. അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ രണ്ടു ദിവസമായിട്ട് അലക്കിയിട്ടൊന്നുമില്ലല്ലോ, കുറച്ച് ദിവസമായില്ലേ. അപ്പം അതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് ഉണങ്ങി നമ്മൾ ഇതിലെല്ലാം ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ്. നമ്മൾ മൊത്തം അലമ്പാക്കിയല്ലേ. അതുപോലെ നമുക്ക് ഒരു പുള്ളിക്കാലത്തിനെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. രാവിലെ കാപ്പ് കുടിച്ചു. അതുപോലെ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഫോണിലെ ചാർജും തീർന്നു പോയി, നെറ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഫോൺ കൊണ്ടുപോയില്ല. അദ്ദേഹം തന്നെ ഒരു വലിയ ട്രീറ്റ് ആയിരുന്നു ഇന്നലെ അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിനൊരു ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം ഞാനത് ഇന്നലെ സന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞു ഞാനിനി വിളിക്കത്തേയില്ല. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു വലിയ ലിജൻഡായ ഒരു മനുഷ്യനാണ്. കാരണം എന്താ പറഞ്ഞത്, ഡോക്ടറേറ്റ് പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രൊഫസറാണ്. ആളിപ്പോൾ ഒരു നമ്മുടെ ഇവിടെ കോളേജിലൊരു ഒരു ഡീനാണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡീൻ എന്നാ ഇവിടെ പറയുന്നത് അല്ലേ. അതെ, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു. അവിടുന്ന് 25 വർഷം തേച്ചൻ്റെ ഒരു മൊമെൻ്റോ കൊടുത്ത് അദ്ദേഹത്തിന് വിട്ടതാണ് ഈ മൊമെൻ്റോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഇപ്പൊ ഭാര്യ ഇവിടെ ഇല്ല, അത് പുള്ളിക്കാരത്തി വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, ബോംബെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഭാര്യ, രണ്ട് കുഞ്ഞുമക്കള്. ഇപ്പൊ ഈ കുഞ്ഞുമക്കളൊക്കെ വലുതായി കേട്ടോ. ഫ്ലാറ്റ് ജീവിതം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കയറി വന്നു കഴിയുമ്പോൾ ഒരു ഹാളുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കിച്ചണുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ബാൽക്കണി സംഭവമുണ്ട്. പിന്നെ ഇതിനകത്തൊരു ബാത്റൂം, പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിട്ടത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ തന്ന ഒരു ബെഡ്റൂം. അപ്പം എത്ര ഉള്ളൂ, രണ്ട് ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ. അപ്പം ഇത് അലമ്പാക്കിയിട്ടേക്കുന്നത് നമ്മൾ തന്നെ കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, പക്ഷേ അതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ അടുത്ത് പോകുള്ളൂ. കപ്പലൊക്കെ നമുക്ക് തന്നിട്ടാണ് പോയേക്കുന്നത്. അതെയോ, കൂട്ടിയിട്ടിറങ്ങിയല്ലോ. അപ്പോൾ ആ വലിയ മനുഷ്യനെ നമുക്ക് ഞങ്ങളിതുവരെ കാണിക്കാത്തത് മനഃപൂർവ്വമല്ല. അദ്ദേഹത്തിന് ഭയങ്കര ജോലി തിരക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ രാവിലെ അദ്ദേഹം ജോലിക്ക് പോയി, ഞങ്ങളേറ്റവും വന്ന എല്ലാം റെഡിയാക്കി തന്നിട്ട് അദ്ദേഹം ജോലിക്ക് പോയി. വൈകുന്നേരം നമ്മൾ നേരെ പുള്ളിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ്. ഇനി നമ്മൾ സിറ്റി ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ലിഫ്റ്റിൽ കയറി പോകാനായിട്ട്, ആ വലിയ താക്കോൽ എടുത്തു ലിഫ്റ്റിൽ കയറി പോകണം. അപ്പോൾ ഇത് ഒരു 12 നിലയുള്ളൊരു ഫ്ലാറ്റാണ്. നമ്മൾ 11-ാമത്തെ നിലയിലാണ് നിലവിലുള്ളത്. ഇനി നമ്മൾ താഴത്തെ നിലയിൽ ചെല്ലണം.
Yes. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഫ്ലാറ്റ് ജീവിതങ്ങൾ കാണുന്നത് കേട്ടോ. വാഴക്കുലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള സൗകര്യത്തിന് പച്ചക്കറികളും എല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പായ ഒക്കെ പൈസ അതുപോലെ കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇപ്പം പറഞ്ഞത് ഇവിടെ എല്ലാവരും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം ഇതിനുള്ളിൽ തന്നെ അത് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ആരും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ സ്ഥലമുണ്ട്, നടക്കാൻ കാരണന്മാർക്ക് പറ്റും. ഇതിനകത്ത് ഒരുപാട് രാവിലെ ഞങ്ങൾ കണ്ടു ഒരുപാട് പ്രായമായ ആളുകൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. അവർക്ക് അവരെല്ലാം ഇതിനകത്തുകൂടെ നടക്കുന്നു. എല്ലാവരും സെക്യൂറാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. നല്ല സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ക്യാമറയിലും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതും വീഡിയോ പിടിക്കുന്നതും ഒക്കെ അവരവിടെ ഇരുന്ന് കാണുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ പൊതിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനൊരു അത്ഭുതത്തോടു കൂടിയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലാറ്റിലിങ്ങനെ കയറി കാണുകയും അതിനകത്ത് കിടക്കാനും ഒക്കെ പറ്റിയത്. എന്താ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന രാവിലെ നമ്മൾ കണ്ടു, അത് അടുത്ത് വന്ന് കണ്ടതാണ് കാണിക്കുന്നത്. കുട്ടികളുടെ പ്ലേ സ്ഥലമെന്ന് പറയുന്നത് ഇതാണ്. അപ്പം താഴെ താഴെ താമസിക്കുന്നവർക്ക് പൈസ കൂടുതലാവും, മേലോട്ട് മേലോട്ട് താമസിക്കുന്നവർക്ക് ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ റേറ്റ്. അപ്പോൾ എപ്പോഴും നോക്കി സെക്യൂരിറ്റികൾ ഒരു ടി വിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ആരാണ് എന്താണ് ചെയ്യുന്നത് നമുക്കൊക്കെ നോക്കിയിട്ടും. അപ്പം അത്രയ്ക്ക് നല്ല സെക്യൂറാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ആളുകളെല്ലാം ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു പരിപാടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ട് പോകണം അച്ഛനെ? മെട്രോ ഒന്ന് ഒന്ന് ആ ടൗണിലൊന്ന് കയറണം. പറ്റിയാൽ നമുക്ക് ഒരു സിമ്മ് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം അല്ലേ. നെറ്റിനൊരു ഭയങ്കര പ്രശ്നമാണ്, അപ്പോൾ ഒരു സിമ്മ് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതുപോലെ ഇവിടുത്തെ ഒരു മെട്രോ സർവീസ് ഉണ്ട്, അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഭയങ്കര ചൂടാട്ടോ. ഇടുക്കി റെയിൽവേ സ്റ്റേഷൻ വണ്ടി പൂനെക്ക് ഒന്ന് കറങ്ങാൻ പോവാണ് അല്ലേ. ഇപ്പം നമ്മുടെ സണ്ണി സാറ് ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇവിടെ 10,000 പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം സിറ്റി കറങ്ങിയുള്ളവരുടെ അല്ലേ. അപ്പം മച്ചന്തേ മസാല ദോശ, റവ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പൂരി ബാജി പറഞ്ഞു കഴിച്ചു നോട്ടെ. ചെറിയ പൂരിയാണേ ഉള്ളൂ, പക്ഷെ എണ്ണമുണ്ട്. 2, 4, 5 പൂരിയാണ്. അപ്പൊ ഇതിന്റെ കൂടെ കട്ടിയ കറിയെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും മുതിരി ഇതിന് ചാർജ് 80 രൂപയാണ്. അപ്പൊ പൂനെയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അഗഖാൻ എന്ന് പറഞ്ഞ പാലസ് ആണ് കേട്ടോ. അതിന്റെ കവാടം ആണിത്, അതിന്റെ അകത്തേക്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ഈ പാലസ് 1892 നിർമ്മിച്ച ഒരു പാലസ് ആട്ടോ. പക്ഷെ കുഴപ്പമില്ല, കാഴ്ച നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ ഒരു പാലസ് നിർമ്മിച്ചത് അഗഖാൻ സുൽത്താൻ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു സുൽത്താനാണ് കേട്ടോ. അപ്പോൾ 12,00,000 രൂപ മുടക്കി അന്നത്തെ കാലത്ത് ഇത് പണിയിപ്പിച്ചതാണ് കേട്ടോ.
അപ്പം ഇവിടെയുള്ള ആളുകൾക്ക് പണി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണിത്. അപ്പം ഈ ഒരു പാലസിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു മൊത്തം പറയാൻ നമുക്കറിയില്ല. എങ്കിലും ഇവിടെ നമ്മുടെ ഗാന്ധിയും ഗാന്ധിയുടെ ഭാര്യയും അതുപോലെ സെക്രട്ടറിയും ഇവിടെ ഒന്ന് താമസിച്ചതായതും അതുപോലെ ഭാര്യയും സെക്രട്ടറിയും ഇവിടെ വെച്ച് മരിച്ചിട്ട് അതിനകത്ത് അടക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് കയറി കാണാം. അപ്പോൾ പൂനെയിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം കാണേണ്ടത് എന്താണെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചു. അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആദ്യം കിട്ടിയത് ഈ പാലസ് വർണ്ണം തന്നെയാണ്. കാരണം നമ്മുടെ മഹാത്മാഗാന്ധിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ഒരു പാലസാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധി പങ്കെടുത്തിട്ട് അദ്ദേഹത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് 21 മാസം അദ്ദേഹം ഇവിടെ അകത്ത് കഴിഞ്ഞു. അങ്ങനെ അവിടെ വച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രൈവറ്റ് സെക്രട്ടറിയും മരിച്ചു പോകുന്നത്. എന്നിട്ടും ഇദ്ദേഹം തളർന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പൊരുതിയെന്നാണ് ഇവിടെ പറയുന്നത്. ഈ മുറിക്കുള്ളിൽ അന്ന് സമരത്തിൽ പങ്കെടുത്ത സരോജിനി നായിഡു കിടന്ന സ്ഥലമാണിത്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒരു സംഭവമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലസാണ്. ഇപ്പം അടുത്തായിട്ട് നമ്മൾ പോകുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കാലുകൾ പതിഞ്ഞ സ്ഥലങ്ങളിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം ചെയ്തകുന്ന ആ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് പോകാം. ചുടുകട്ട കൊണ്ട് കോട്ട കോട്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. സിറ്റി കൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ബ്ലോക്ക് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടൗൺ മുഴുവൻ ഒന്ന് കാണാനായിട്ട് മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ബ്ലോക്കില്ലാതെ നമ്മൾ മെട്രോ തന്നെ സഞ്ചരിച്ചേക്കാം. ഇത് നമ്മുടെ കൊച്ചി മെട്രോ പോലെ ഒന്നല്ല കേട്ടോ, ഇതൊക്കെ കാര്യം അല്ലേ. ആയിട്ടില്ലെന്ന് തോന്നുന്നു, ബാക്കി പണിയൊക്കെ നടക്കുന്നല്ലേ ഉള്ളൂ. എന്താണെന്നറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇവിടെ തിരക്കില്ല, എല്ലാം കാര്യം. ഇപ്പൊ നല്ല ബ്ലോക്കിന്റെ സമയത്ത് നമ്മൾ ഇറങ്ങിയോണ്ടേ ബ്ലോക്കിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ടൗൺ മുഴുവൻ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതാലൊന്ന് കയറി. അവിടെ നിന്ന് പറഞ്ഞാൽ വരുന്നതാണ്.
മൊത്തം 5 സ്റ്റേഷൻ ആണ് ഉള്ളത് കേട്ടോ. ബാക്കിയൊന്നും വർക്കിംഗ് അല്ല. അപ്പൊ ഇവിടം വരെ ഇത് മെട്രോ നിലവിൽ പണിയുള്ളൂ, അതിനപ്പുറത്തേക്ക് പണിയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതാണ് പൂനെയിലെ മെട്രോ സ്റ്റേഷൻ. അപ്പൊ ഇവിടം വരെ ഒരു പണി തീർന്നിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് പണി തീർന്നു തന്നെ, അതുകൊണ്ട് അങ്ങോട്ട് സർവീസ് ഇല്ല. നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ജനങ്ങൾ അത്ര ബോധവാന്മാരല്ല. ഇവരാരും ഈ മെട്രോ ഉപയോഗിക്കുന്നില്ല. താഴെ ഭയങ്കരമായ ബ്ലോക്കുണ്ട്, പക്ഷെ മെട്രോ കാര്യമാണ് തന്നെ. അപ്പൊ ഇതിന്റെ പണി തീരാതെ കിടക്കുന്നത് ഒരു പക്ഷേങ്കിൽ ഇത് ആളുകൾ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കണം. ഒരുപാട് ദൂരം ഇത് മൊത്തം മെട്രോയിലാക്കാൻ വേണ്ടി തൂണുകളെല്ലാം കുഴിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും നിലവിൽ പ്രവർത്തനമല്ല, അങ്ങോട്ട് പണി തീർന്നിട്ടുമില്ല. അപ്പൊ വൈകിട്ടത്തെ ഫ്ലാറ്റിലെ കാഴ്ചകളും നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞ സാറ് നമുക്കിങ്ങനെ അവസരം തന്നത്, താങ്ക് യു കേട്ടോ. സണ്ണി ചേട്ടന് നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെയൊക്കെ കണ്ട് അറിയാവുന്നതല്ലേ, നമ്മളെ ഫാമിലി ഫ്രണ്ട് ആണ്. അപ്പൊ ഞങ്ങള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റിട്ടപ്പോ തന്നെ സണ്ണി ചേട്ടനെ നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ സണ്ണി ചേട്ടനെ വിളിച്ചില്ല, സണ്ണി ചേട്ടനെ നമ്മളെ വിളിച്ച് പറയുമായിരുന്നു അവള് വരുമ്പോ ഇവിടെ വരണം, ഇവിടെ സ്റ്റേ ചെയ്യാം. സണ്ണി ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കുണ്ട്, ഫാമിലി ബോംബെയില് ഒക്കെയാണ്. അപ്പം സണ്ണി ചേട്ടന് ഒത്തിരി താങ്ക്സ്. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ഇന്നലെ ഞങ്ങളെ പുറത്തു കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു, ഇന്നിപ്പം ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നു. ഞങ്ങളിവിടെ നമ്മൾ കുക്ക് ചെയ്യാന്ന് പറഞ്ഞതാ. അപ്പൊ സണ്ണി ചേട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്ന് ചൂടാക്കി നമ്മൾ കൊടുത്തു വെച്ചേക്കണേ. രണ്ടു പേർക്കും ഈ ട്രിപ്പിനുള്ള എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു. Wish you a very enjoyable and adventurous trip to Ladakh. Thank you. Thank you.